അമ്മയുടെ ആഗ്രഹമായിരുന്നു മകന് പിറന്നാളിന് സമ്മാനമായി പുത്തൻ ബൈക്ക്. മകൻ ഇഷ്ടമുള്ള വാഹനം ബുക്ക് ചെയ്യാൻ അമ്മ കാശും നൽകി. ഒടുവിൽ ഷോറൂമിൽ ചെന്ന് വാഹനം ഓടിച്ചു നോക്കാൻ അമ്മയെ ഷോറൂമിൽ നിർത്തി ടെസ്റ്റ് ഡ്രൈവിന് പോയ മകനെ മണിക്കൂറുകൾക്ക് പിന്നാലെ അമ്മ കണ്ടതാകട്ടെ ചേതനയേറ്റ ശരീരമായി. എറണാകുളം കടവന്തറയിലാണ് സംഭവം. വരാപ്പുഴ മുട്ടിനകം കണ്ണാത്തറ വീട്ടിൽ 23-കാരൻ നിതിൻനാഥനാണ് കടവന്തറ ഏളംകുളത്തുണ്ട അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. വരുന്ന 15-ാം തീയതിയാണ് നിതിന്റെ പിറന്നാൾ. പിറന്നാൾ സമ്മാനമായി പുതിയ ബൈക്ക് വാങ്ങാനാണ് അമ്മയും മകനും കൂടി കടവന്തറയിലുള്ള ബൈക്ക് ഷോറൂമിൽ എത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. തുടർന്ന് അമ്മയെ ഷോറൂമിൽ നിർത്തി നിതിൻ തന്റെ പുത്തൻ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിനായി കൊണ്ടുപോവുകയായിരുന്നു. ഏളംകുളം ഭാഗത്തെത്തി യുടേൺ എടുക്കുന്നതിനിടെ ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് മെട്രോ പില്ലർ ഇടിച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് 5 മിനിറ്റിലേറെ നിതിൻ റോഡിൽ കടന്നു. അതുവഴി വന്ന എക്സൈസിന്റെ വാഹനത്തിലാണ് വൈറ്റിലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ നിതിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. കളമശ്ശേരി സ്കോഡ ഷോറൂമിൽ മെക്കാനിക്കാണ് നിതിൻനാഥൻ. അതേസമയം മനുഷ്യന്റെ പിഴവ് അല്ലെങ്കിൽ വാഹനങ്ങളുടെ തകരാർ, അതല്ലെങ്കിൽ പുത്തൻ വാഹനങ്ങൾ ഓടിച്ചു നോക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ, പരിചയമില്ലാത്ത കാരണത്താലുള്ള അപകടങ്ങൾ, മോശം റോഡും കാലാവസ്ഥയും തുടങ്ങിയൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന പ്രധാന കാരണങ്ങളാണ്. വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്ന് മനുഷ്യന്റെ തെറ്റുകൾ തന്നെയാണ്. വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ മാരകമായ വാഹന അപകടങ്ങൾക്ക് കാരണമാകും. അപകടമുണ്ടാക്കുന്ന ചില സുപ്രധാന പിഴവുകളിൽ മനുഷ്യന്റെ ചില പിശകുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ അമിത വേഗമാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. പലതരത്തിലുള്ള റോഡുകളായിരിക്കും. ആ റോഡുകൾക്കൊക്കെ പലതരത്തിൽ വേഗപരിധികളും ഉണ്ടാവും. എല്ലാ റോഡും ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നഗരത്തിനുള്ളിലെ റോഡുകളിലെയും ഹൈവകളിലെയും വേഗത പരിധിയൊക്കെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ വേഗപരിധി പാലിക്കാത്തത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. മറ്റൊന്ന്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് അപകടം സംഭവിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അമിതമായി മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കഴിക്കുന്നത് മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് തലകറക്കം, ഭയം, തീരുമാനമെടുക്കാൻ കഴിവില്ലായ്മ എന്നിവയൊക്കെ ഉണ്ടാകാം. അതിനാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അത് എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി മറ്റൊന്ന്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ പോലുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അവിടെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റാനും തുടർന്ന് വാഹന അപകട സാധ്യത വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇനി മറ്റൊന്ന്, ട്രാഫിക് സിഗ്നലുകളെ തന്നെ അനുസരിക്കാതെ ചുവന്ന ലൈറ്റ് കിടക്കുമ്പോൾ തന്നെ വാഹനമെടുത്തുകൊണ്ട് പോവുക. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ യാത്രക്കാരെ, കാൽനട യാത്രക്കാരെ പോലും അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടക്കുന്നവരെ പോലും ഇത് അപകടത്തിലാക്കുന്ന ഒരു ദുശീലം തന്നെയാണ്. ഇന്ധനവും സമയവും ഒക്കെ ലാഭിക്കാൻ കഴിയുന്നിടത്തെല്ലാം ട്രാഫിക് സിഗ്നലുകൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരിക്കും ചിലർ വാഹനം ഓടിക്കുക. ഇത് പലപ്പോഴും റോഡ് അപകടങ്ങൾക്ക് കാരണമാകും. മറ്റൊന്ന്, വാഹന തകരാറുകൾ ഡ്രൈവിംഗിനിടെ വാഹനം തകരുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളും ഇത്തരത്തിൽ വാഹന അപകടങ്ങൾക്ക് കാരണമാകും. ഇത്തരത്തിലുള്ള വാഹന തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. അതായത് ബ്രേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഡ്രൈവിംഗ് സമയത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് പ്രവർത്തിക്കുന്നത് നിർത്തിയാൽ വേഗത കുറയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പഴയതോ തെറ്റായതോ ബ്രേക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ തകരാറിലായിരിക്കാം. അതിന്റെ ഫലമായും റോഡിൽ അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് നിലവിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിരത്തുകളിൽ വാഹനം ഓടിക്കുക. നിരവധി അപകടങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിനാൽ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും വാഹനങ്ങൾ ഓടിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.